നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരിയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. സിസിടിവിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കും നാശം. ഏഴു വർഷം കൊണ്ട് തീരമേഖലയിൽ 85 MBBS വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ആവശ്യമായ സ്ഥലം അനുവദിച്ചാൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് കോളേജ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി. വേലൂർ മണിമലർ കവ് മാറുമറയ്ക്കൽ സമരപോരാളി ദേവകി നമ്പീശൻ അന്തരിച്ചു. വിട പറഞ്ഞത് വേലൂരിലെയും പരിസരപ്രദേശത്തെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ജനകീയ പോരാളി. വിശദമായ വാർത്തയിലേക്ക്. കേച്ചേരിയിൽ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂർ കുന്നംകുള റൂട്ടിൽ കേച്ചേരി സെന്ററിലെ മോഡേൺ ഫാബ്രിക്സ് എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത്. സിസിടിവിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കും നാശം സംഭവിച്ചു. ഞായറാഴ്ച രാവിലെ 10:45 സ്ഥാപനത്തിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും തീ ആളിപ്പടർന്നതോടെ ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളും സ്ഥലത്തെത്തി. സ്ഥാപനത്തിന്റെ പൂട്ട് അറുത്തുമാറ്റിയ ശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിച്ചത്. 2 മണിക്കൂറിലേറെ സമയമെടുത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 12:30 തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ഇൻവെർട്ടർ സംവിധാനത്തിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇൻവെർട്ടറിന് തീപിടിച്ചതാണ് കാരണമെന്ന് ഏകദേശം കാരണമെന്ന് ഊഹിക്കുന്നു. നാശനഷ്ടങ്ങൾ വ്യക്തമായി സ്റ്റോക്ക് രജിസ്റ്റർ കിട്ടിയ അറിഞ്ഞേഷേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും അധികം വ്യാപിക്കാതെ, തീ മറ്റ് നിലകളിൽ വ്യാപിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കത് അണയ്ക്കാൻ കഴിയും. അതോടെ ഫയർ സർവീസ് ജീവനക്കാരുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് നമുക്ക് തീ വ്യാപിക്കാതെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ. ബിൽഡിങ്ങിന് പഴയ ബിൽഡിങ്ങാണ്, അഗ്നിപ്രവേശ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അതിന് നമ്മൾ വിശദമായ പരിശോധന നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ മുകളിലെ നിലയിൽ കൂട്ടിയിട്ടിരുന്ന പഴകിയ വസ്തുക്കൾക്ക് തീപിടിച്ചതോടെയാണ് കൂടുതൽ സ്ഥലത്തേക്ക് തീ വ്യാപിച്ചത്. എരനല്ലൂർ സ്വദേശി PV വിൽസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മോഡേൺ ഫാബ്രിക്സ്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ എന്നീ അഗ്നിരക്ഷാ സ്റ്റേഷനുകളിലെ ഓഫീസർമാരായ ശ്രീകുമാർ, ജയകുമാർ, ദിലീപ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത്, ഹരിക്കുട്ടൻ, സനൽകുമാർ, സുധീഷ്, വിഷ്ണുദാസ്, ഹോംഗാർഡ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘമാണ് തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഏഴു വർഷം കൊണ്ട് തീരമേഖലയിൽ 85 MBBS വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ഗുരുവായൂർ മണ്ഡലം തീരസദസ് മമയൂർ LF സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഏത് ഉന്നത പഠനവും സൌജന്യമായി സാധ്യമാക്കും. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 136 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ തീരമേഖലയിൽ പണികഴിപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തോട് ബന്ധപ്പെടുത്തുന്ന വിദ്യാഭ്യാസപരമായ പുതിയൊരു അവബോധം സൃഷ്ടിക്കും. ഈ 7 വർഷം കൊണ്ട് കേരളത്തിലെ തീരമേഖലയിൽ 85 MBBSകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. തീരത്തിൽ ശതസ്കോപ്പെട്ട ഒരു കുട്ടിയെ കാണണമെങ്കിൽ, ഞാനൊക്കെ മുൻകൂർ നടത്തുമ്പോൾ ആലപ്പുഴ തീരമേഖലയിൽ കാണാൻ സ്വപ്നത്തിലെ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും വീട്ടിൽ മത്സ്യബന്ധനമല്ലാത്ത ജോലിയുള്ള ഒരാളെയെങ്കിലും സൃഷ്ടിക്കും. മത്സ്യമേഖലയിൽ തൊഴിൽ മേളകൾ നടത്തും. മത്സ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് യന്ത്രവൽകൃത ബോട്ടുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ M കൃഷ്ണദാസ്, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മറ്റ് ജനപ്രതിനിധികൾ, തൊഴിലാളി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച തീരദേശവാസികളെ ചടങ്ങിൽ ആദരിച്ചു. തീരസദസ്സിന്റെ ഭാഗമായി വിവിധ അപേക്ഷകൾ പരിശോധിച്ച് മരണാനന്തര ധനസഹായം, വിവാഹ ധനസഹായം, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ വായ്പ, പലിശരഹിത വായ്പ ഉൾപ്പെടെ 10 ലക്ഷത്തിലധികം രൂപയുടെ ധനസഹായവും ചടങ്ങിൽ നൽകി. തീരസദസ്സിൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 374 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 285 അപേക്ഷകൾ തീർപ്പാക്കി. ബാക്കി അപേക്ഷകൾ തുടർ പരിശോധനയ്ക്കായി വിവിധ വകുപ്പുകൾക്ക് കൈമാറി. സിസിടിവി ന്യൂസ്, ചാവക്കാട്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വാർത്തകളുമാണ് എതിരാളികൾ പടച്ചുവിടുന്നതെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഗുരുവായൂർ നിയോജക മണ്ഡലം തീരസദസ് ഉദ്ഘാടനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം ഉന്നയിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെയും കടൽ പട്രോളിംഗ് തുടർച്ചയായി നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംവിധാനം ബോൾബാൻ കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ബന്ധപ്പെട്ട യന്ത്രമെടുത്തുള്ള മത്സ്യത്തിനെയാണെങ്കിൽ മത്സ്യത്തിലായി വീതിക്കുള്ളതായി എ ഐ ക്യാമറ, കെ ഫോൺ, ലോക കേരളസഭ തുടങ്ങിയ വിഷയങ്ങളിൽ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. എ ഐ ക്യാമറ സ്ഥാപിച്ചത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ്, അല്ലാതെ സംസ്ഥാന താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇത്രമാത്രം വിവാദമാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന പ്രവാസികളെ കേൾക്കാനാണ് ലോക കേരളസഭ നടത്തുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എത്തപ്പെടാവുന്ന ഒരു സ്ഥലത്തെത്തി അവിടെയുള്ള മലയാളികളോട് സംവദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഒപ്പം കേരളത്തിലേക്ക് സംരംഭകരെ ആകർഷിക്കുക കൂടി അതിന്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കർശനമായ നടപടികളാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കടലിൽ പട്രോളിംഗ് ശക്തമാക്കി. ഹാർബറുകളിലെയും മറ്റും ഡീസൽ പമ്പുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. ഒപ്പം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അതിജീവനത്തിനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സിസിടിവി ന്യൂസ്, ചാവക്കാട്. ആവശ്യമായ സ്ഥലം ലഭ്യമാക്കിയാൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഫിഷറീസ് കോളേജ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. തീരസദസ്സിനെത്തിയ മന്ത്രി ഗുരുവായൂർ മണ്ഡലത്തിന് നിരവധി പദ്ധതികളാണ് വാഗ്ദാനം ചെയ്തത്. പുത്തൻകടപ്പുറം ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ സമഗ്ര വികസനത്തിനും സ്കൂൾ അപ്ഗ്രഡേഷൻ ചെയ്യുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ അടിയന്തരമായി നടത്തും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കുഫോസ് മുഖേന ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിൽ സാങ്കേതിക വിഭാഗം കോഴ്സുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ 75 സെന്റ് സ്ഥലത്ത് ഫിഷറീസ് ടവർ നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുന്നിയൂർക്കുളം പഞ്ചായത്തുകളിലെ ഫിഷറീസ് കോളനികളിലെ വാസയോഗ്യമല്ലാത്ത വീടുകളുടെ നവീകരണത്തിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് തീരദേശ വികസന കോർപ്പറേഷനെ മന്ത്രി ചുമതലപ്പെടുത്തി. പുന്നിയൂർക്കുളം ഫിഷറീസ് കോളനിയിലുള്ള 16 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ NOC ഈ മാസത്തിനകം തന്നെ നൽകുന്നതിന് മന്ത്രി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഉത്തരവ് നൽകി. കടലാക്രമണ ഭീഷണി നേരിടുന്ന കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ അടിയന്തരമായി കരിങ്കൽ ഭിത്തി കെട്ടുന്നതിന് 30 ലക്ഷം രൂപ ദുരന്ത നിവാരണ ഫണ്ട് നൽകുന്നതിന് ഡെപ്യൂട്ടി കലക്ടർക്ക് നിർദ്ദേശം നൽകി. കാലതാമസമില്ലാതെ ഒരാഴ്ചയ്ക്കകം പ്രവൃത്തി നടപ്പിലാക്കണമെന്ന ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി. കടപ്പുറം പഞ്ചായത്തിലെ 3 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തിന്റെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള 60 കോടി രൂപയുടെ പ്രപ്പോസൽ അടിയന്തരമായി അനുമതി നൽകുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് തീരസദസ്സുമായി ബന്ധപ്പെട്ട് ചേർന്ന നഗരസഭാ ചെയർമാൻമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും യോഗത്തിൽ മന്ത്രി അറിയിച്ചു. ചാവക്കാട് നഗരസഭയിലെ ഫിഷറീസ് കോളനിയിലെ 39 ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചാവക്കാട് മത്സ്യഭവൻ നിലനിന്നിരുന്ന പ്രദേശം നാഷണൽ ഹൈവേയുടെ ഭാഗമായി പൊളിച്ചു നീക്കം ചെയ്ത സാഹചര്യത്തിൽ അവിടെ ബാക്കിയുള്ള 7 സെന്റ് സ്ഥലത്ത് മത്സ്യഭവൻ പണിയുന്നതിന് വിശദമായ നിർദ്ദേശം തയ്യാറാക്കാൻ തീരദേശ വികസന കോർപ്പറേഷനോട് മന്ത്രി ആവശ്യപ്പെട്ടു. ആവശ്യമായ ഫണ്ട് ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് മിനി ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ 23 വാർഡിൽ ഫിഷറീസ് കോളനിക്കകത്ത് പ്രവർത്തിക്കുന്ന താൽക്കാലിക അംഗൻവാടിക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കും. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സിസിടിവി ന്യൂസ്, ചാവക്കാട്.
മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് കടലോരത്തെ ഹിളർപള്ളിയും അലിയാർപള്ളിയും കടലാക്രമണ ഭീഷണിയിൽ. ഹിളർപള്ളിയുടെ തൊട്ടടുത്ത മണൽത്തിട്ടകൾ വരെ കടലെടുത്തു. കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ തിരമാലകൾ പള്ളിക്കു ചുറ്റും ഇരച്ചുകയറി. മണൽത്തിട്ടകൾ കടലെടുക്കുന്നതിനാൽ ഏതു നിമിഷവും പള്ളികളും നിലംപൊത്തുമെന്ന സ്ഥിതിയിലാണ്. സമീപത്തെ 100 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പള്ളികളാണിത്. ഈ മേഖലകളിൽ കടൽഭിത്തിയില്ലാത്തതാണ് നാശനഷ്ടം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഹിളർപള്ളിയുടെ മേൽക്കൂരയും അപകടാവസ്ഥയിലാണ്. പള്ളിക്ക് സമീപത്തെ തീരദേശ റോഡ് കഴിഞ്ഞ കടലാക്രമണത്തിൽ നഷ്ടമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കടലാക്രമണത്തിൽ അജ്മീർ നഗർ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ ഉൾപ്പെടെ കടലെടുത്തിരുന്നു. കടലാക്രമണം ശക്തമായാൽ ഏത് നിമിഷവും ഹിളർപള്ളിയും അലിയാർപള്ളിയും കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ്. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി സ്ഥലം സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ പറഞ്ഞു. റോഡ് പോലും ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് റോഡ് വിട്ടില്ല. അത് എപ്പോഴാണ് നിലം പതിക്കാന്നുള്ളത് ഒരു ഇല്ല. അവിടെ വരെ വെള്ളം ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കടൽക്ഷോഭത്തിന് ആ റോഡും എടുത്തു പോകും, ഈ പള്ളിയും എടുത്തു പോകും, ഇതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളും എടുത്തു പോകുന്ന കണ്ടീഷനാണ് കാണുന്നത്. രൂപത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലപ്പെട്ടി ബീച്ചിലെ ചില വീടുകളുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കറിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കാര്യമായ പ്രയാസങ്ങളില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഈ ഒരു അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഭയപ്പെടേണ്ടതില്ല. ആവശ്യമെങ്കിൽ പാലപ്പെട്ടിയിൽ ഷെൽട്ടറിൽ അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമര പോരാളി ദേവകി നമ്പീശൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃശൂർ പൂത്തോളിലുള്ള മകളുടെ വസതിയിലായിരുന്നു അന്ത്യം. മൃതദേഹം ഉച്ചയ്ക്ക് 12:30 വരെ പൂത്തോളിലുള്ള വസതിയിൽ പൊതുദർശനത്തിനായി വെച്ചതിനു ശേഷം വെള്ളാറ്റഞ്ഞൂരിലേക്ക് കൊണ്ടുവന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 കുടുംബവളപ്പിൽ നടത്തും. അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് AS നമ്പീശന്റെ പത്നിയാണ്. വേലൂരിലെയും പരിസര പ്രദേശത്തെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ജനകീയ നേതാവായിരുന്നു ദേവകി നമ്പീശൻ. വേലൂരിൽ നിലനിന്നിരുന്ന അനാചാരത്തിനെതിരെ നടന്ന മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിൽ വലിയ പങ്കാണ് ഇവർ വഹിച്ചത്. CPIM നേതാവും മുൻ MLA AS നമ്പീശന്റെ സഹധർമ്മിണിയാണ് ദേവകി നമ്പീശൻ. വിവാഹത്തോടെയാണ് ദേവകി നമ്പീശൻ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീ പോരാളികൾക്ക് ധൈര്യം പകർന്ന് ദേവകി നമ്പീശൻ മുഴുവൻ സമയവും കൂടെയുണ്ടായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആ സമരത്തിൽ AS നമ്പീശന്റെയും കൂട്ടാളികളുടെയും കൂടെ സമരത്തിന്റെ ഊർജിതമായി മാറാൻ ദേവകി നമ്പീശന് കഴിഞ്ഞു. കുടിയൊഴിപ്പിക്കലിനെതിരെ AKGയുടെ നേതൃത്വത്തിൽ നടന്ന കൊട്ടിയൂർ ജാഥയിൽ AKGയുടെ ആവശ്യപ്രകാരം കൈക്കുഞ്ഞായ മകളെ വീട്ടിലാക്കി ജാഥയിൽ പങ്കെടുക്കുകയും ജാഥ ആലുവയിൽ വെച്ച് തടയപ്പെടുകയും ദേവകി നമ്പീശൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു മാസക്കാലം ആലുവ സബ് ജയിലിൽ തടവിൽ കഴിഞ്ഞു. 1963 വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CCTV ന്യൂസ് വേലൂർ. മഴ വൈകിയതോടെ ആശങ്കയിലായ നെൽകർഷകർക്ക് ആശ്വാസം. 3 ലഭിച്ച മഴ കടവല്ലൂരിലെ വിരിപ്പ് കൃഷിക്ക് അനുഗ്രഹമായി. കനത്ത ചൂട് മൂലം കൃഷി നശിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു കടവല്ലൂർ പാടശേഖരത്തിലെ കർഷകർ. ഒരാഴ്ച പ്രായമുള്ള നെൽച്ചെടികൾ ശക്തമായ വെയിലിൽ വാടാൻ തുടങ്ങിയിരുന്നു. ജൂൺ ആദ്യം മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പലരും വിരിപ്പ് കൃഷി തുടങ്ങിയത്. പ്രതിസന്ധികൾ കൂടിയായതിനാൽ ചുരുക്കം കർഷകർ മാത്രമേ ഇത്തവണ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. വെള്ളക്കെട്ടും രോഗങ്ങളും മൂലം കഴിഞ്ഞ തവണ കൃഷി ചെയ്ത പലർക്കും വൻ നഷ്ടം സംഭവിച്ചിരുന്നു. കടവല്ലൂർ പാടശേഖരത്തിലെ തോടുകളുടെ നവീകരണം പൂർത്തിയായത് വെള്ളക്കെട്ടിന് പരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കാട്ടാങ്ങമ്പാൽ പഞ്ചായത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങി. 1.5 പിന്നിടുന്നു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടലും പൈപ്പ് ഇടലും തുടരുമ്പോഴും വെള്ളം കിട്ടാതെ നാട്ടുകാർ വലയുകയാണ്. പഞ്ചായത്ത് ലോറിയിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് തികയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീടുകൾക്ക് മുമ്പിൽ പാത്രങ്ങൾ വെച്ച് വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഏപ്രിൽ അവസാനത്തോടെ പാവറട്ടി ശുദ്ധജല പദ്ധതിയിൽ നിന്നും ചിറക്കൽ ജലസംഭരണിയിലേക്കുള്ള പൈപ്പിടൽ തുടങ്ങിയതോടെയാണ് പഞ്ചായത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയത്. പുതിയ പൈപ്പിടുന്നതിനിടെ പഴയ പൈപ്പിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇത് നന്നാക്കും മുമ്പേ വെള്ളം വിതരണം ചെയ്തതോടെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി. കാട്ടകമ്പാൽ ഭാഗത്തേക്ക് പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ 1.5 നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും പൂർത്തിയായില്ല. ശുദ്ധജല വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾ ജലഅതോറിറ്റി ഓഫീസിൽ പരാതിയുമായി ചെന്നപ്പോൾ ഒരു തവണ വെള്ളം വിതരണം ചെയ്തു. ഇപ്പോഴും പണി നടക്കുന്നുണ്ടെങ്കിലും ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാനായില്ല. ജലക്ഷാമം രൂക്ഷമായ 500 ഭാഗത്ത് വീടുകൾക്ക് മുമ്പിൽ പാത്രങ്ങൾ വെച്ച് വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ശുദ്ധജലക്ഷാമം രൂക്ഷമായ 3 പൈപ്പ് മാറ്റൽ നടത്തിയതിനെതിരെ ജനങ്ങൾക്ക് വ്യാപക പ്രതിഷേധമുണ്ട്. ജലഅതോറിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടക്കുകയാണെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു.
ഈ ലോകത്ത് എല്ലാ ഈ ലോൺ ഇത് ഒരേ വെള്ളത്തിനല്ലോ ഇത്തിന് സാധനത്തിൽ വെള്ളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാം കൂടി ആ തോട്ടം മകൾ നിൽക്കണോ? നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞതാ റോഡ് പൊട്ടിഞ്ഞാൽ കൃത്യമായി ആളെ കൂട്ടി പണിയിക്കണം. അതിന് കഴിവ് വേണ്ടത് ഇപ്പൊ അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അവിടെ വന്നെങ്ങനെയാവുക ഓഫീസിന് മുമ്പിലേ? ശരിയാവോ? മഴ ശക്തമല്ലാത്തതിനാൽ വീട്ടുകിണറുകളിലും വെള്ളം സുലഭമായിട്ടില്ല. കിണറില്ലാത്ത വീട്ടുകാർക്ക് ശുദ്ധജലപ്രതിയിലൂടെയുള്ള വെള്ളമാണ് ഏക ആശ്രയം. ജലവിതരണം ഉടൻ പുനരാരംഭിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഭാഗത്ത് കിണറ്റിലെ വെള്ളമില്ല, കിണറെ കുത്തിയാലും വെള്ളം കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ ഈ പൈപ്പ് വെള്ളം കൊണ്ടാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അതിപ്പോ മുടങ്ങിയിട്ട് കാലം കൊള്ളോളായി. അപ്പൊ അതിന് ഒരു പരിഹാരം കാണുകയാണെങ്കിൽ വളരെ നന്ദി. സിസിടിവി ന്യൂസ്, പെരുമ്പലാവ്. ഗുരുവായൂർ കിഴക്കേ നടയിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ ചെളി നിറഞ്ഞ് കാൽനടയാത്ര ദുസ്സഹമായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിൽപ്പ് സമരം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി വി എസ് സുബൈർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ കെ പി എ റഷീദ്, വി കെ സുജിത്ത്, സി എസ് സൂരജ്, വി വി ജോയ്, കോൺഗ്രസ് പ്രവർത്തകരായ പി കൃഷ്ണപ്രസാദ്, ആർ വി മുഹമ്മദ്, കെ രമേശ്, പി യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേംബർ ഓഫ് കുന്നംകുളം വനിതാ വിങ്ങിന്റെ വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അസിം മുഖ്യ പ്രഭാഷണം നടത്തി. വനിതാ വിങ് പ്രസിഡന്റ് സൂസൻ സ്കറിയ അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ നഫീസത്തുൽ മിസ്രിയയ്ക്ക് ബെസ്റ്റ് വുമൺ എന്റർപ്രണർ അവാർഡ് നൽകി ആദരിച്ചു. ബെസ്റ്റ് കോർഡിനേറ്റർ പി ഐ ജോസ്, ജില്ലാ മലയാളി മംഗ മത്സരത്തിൽ പങ്കെടുത്ത എക്സിബ ജോഷ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും കലാകായിക മത്സരത്തിൽ വിജയിച്ചവരെയും ആദരിച്ചു. യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി കെ എം അബൂബക്കർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തേക്കേക്കര, ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ എം കെ പോൾസൺ, പി ഐ നിക്സൺ, വനിതാ വിംഗ് ജോയിന്റ് സെക്രട്ടറി ജിനി ജൈമോൻ എന്നിവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചെസ് മത്സരവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എം സലീം ഉദ്ഘാടനം ചെയ്തു. ഇടം വൈസ് പ്രസിഡന്റ് സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി. 50 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സീനിയർ വിഭാഗത്തിൽ എം എം മുവത് ഒന്നാം സ്ഥാനവും ആര്യൻ പി രാജ് രണ്ടാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ വി എസ് നിരഞ്ജൻ ഒന്നാം സ്ഥാനവും കെ എസ് അനിഘ രണ്ടാം സ്ഥാനത്തിനും അർഹയായി. കുട്ടികൾക്ക് ചെസ് പരിശീലനം നൽകിയ ദിലീപ് കളരിക്കലിനെ ഉപഹാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് ടി ആർ നാരായണൻ നായർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഇടം പ്രസിഡന്റ് ജ്യോതി സുധാകരൻ, സെക്രട്ടറി ഷൗക്കത്ത് കടങ്ങോട്, കെ എം സൗമ്യ, സിറാജ് പി അബ്ദുള്ള, കെ എ ഫരീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പത്മശ്രീ ശങ്കരനാരായണ ഗുരുക്കളുടെ വീട് മന്ത്രി സജി ചെറിയൻ സന്ദർശിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തീര സദസ്സിനെത്തിയപ്പോഴാണ് ഗുരുക്കളുടെ വീട്ടിൽ മന്ത്രി എത്തിയത്. കളരിയുടെ മഹത്വം വാനോളം ഉയർത്തുന്നതിന് അഹോരാത്രം കഷ്ടപ്പെട്ട് കളരിക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ശ്രീ ശങ്കരനാരായണ ഗുരുക്കളെന്ന് മന്ത്രി പറഞ്ഞു. ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ പത്മശ്രീ ശങ്കരനാരായണ ഗുരുക്കളെ അനുസ്മരിച്ചു. ചടങ്ങിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ടി കെ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കെ ടി ബാലൻ, മാധ്യമ പ്രവർത്തകൻ ശിവദാസൻ, ബൈജു ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണം നടത്തി. ഉണ്ണി ഗുരുക്കളുടെ മകൻ കൃഷ്ണദാസ് ചടങ്ങിന് നന്ദി പറഞ്ഞു. സ്മൈൽ 365 മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് കല്ലിങ്ങൽ സെന്ററിലുള്ള മെഡിക്കൽ സെന്ററിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ജീവിതശൈലി രോഗ ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജീവിതഭാരവും ചികിത്സാ ചെലവും പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. ജൂൺ 14 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എയും സംസ്ഥാന പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ കെ വി അബ്ദുൽ ഖാദർ നിർവഹിക്കും. ഡോക്ടർ അഹമ്മദ് നബിൽ, ഡോക്ടർ ഫാത്തിമത് ഷാന, സൈക്കോളജിസ്റ്റ് സിതാര, ഡയറ്റീഷ്യൻ ഫർസാന എന്നിവരടങ്ങിയ പ്രഗത്ഭരായ മെഡിക്കൽ ടീമിന്റെ സേവനവും പ്രമേഹം കണ്ടെത്തുന്നതിനുള്ള സൗജന്യ രക്തപരിശോധനയും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും ഈ അവസരത്തിൽ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷന് 81 11 82 22 89 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു.
കിഴക്കളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ വിശുദ്ധരായ അന്തോണിസിന്റെയും മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നൊവേന, ലെദീഞ്ഞ് എന്നിവയ്ക്ക് ശേഷം വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. ശനിയാഴ്ച വൈകിട്ട് 6:30 നടന്ന ദിവ്യബലിക്ക് മണലൂർ ഇടവക വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും തുടർന്ന് 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ലിൻസൺ തട്ടിൽ മുഖ്യ കാർമ്മികനായി. പെരിങ്ങണ്ടിയൂർ ടീം ഹാൻഡ്സ് ഡയറക്ടർ ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ സഹകാർമ്മികനായി. ആശീർവാദത്തിന് ശേഷം നടന്ന ഊട്ടുസദ്യയിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ ഡേവിസ് അതിരുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ജേക്കബ് ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റോഡ് തകർന്നത് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സംസ്ഥാന പാതയിൽ നിന്നും സ്കൂളിന്റെ പിൻഭാഗത്തെ കവാടത്തിലെത്തുന്ന റോഡാണ് തകർന്നത്. റോഡിൽ നിന്നും അടർന്ന കല്ലുകൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. കയറ്റമായതിനാൽ തെന്നി വീഴാനുള്ള സാധ്യത ഏറെയാണ്. വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടാനെത്തുന്ന രക്ഷിതാക്കളുടെ ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ ഈ വഴി പോകുന്നുണ്ട്. കാൽനടയായി വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്നുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. പുന്നൂർക്കുളം പഞ്ചായത്തിലെ വഴിക്കണ്ണ് പദ്ധതി കണ്ണടയ്ക്കുന്നു. പഞ്ചായത്തിലെ 30 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിച്ചത്. നാടിന്റെ ശുചിത്വവും സുരക്ഷയും പൂർണ്ണമായും കാഴ്ചയിൽ വരുത്തും വിധം എല്ലാ മുക്കിലും മൂലയിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 22 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലും വലിയ മോണിറ്റർ ഉപയോഗിച്ച് കോൺഫറൻസ് ഹാളിലും ടിവികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനാൽ ക്യാമറകളുടെ പ്രവർത്തനം അപ്പോൾ തന്നെ അധികൃതർക്ക് മനസ്സിലാവും. എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ക്യാമറകൾ മിഴിയടച്ചിട്ടും അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകുന്നില്ല. പനന്തര സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറ വയറിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നാട്ടുകാർ നിരവധി തവണ അധികൃതരോട് പറഞ്ഞിട്ടും ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർണ്ണമാക്കുവാനോ നടപ്പിലായ പദ്ധതികൾ അറ്റകുറ്റപ്പണികൾ നടത്തി കൊണ്ടുപോകുവാനോ പുതിയ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. സിസിടിവി ന്യൂസ്, പുന്നൂർക്കുളം. കടവല്ലൂർ ഇന്ദിരാജി വടക്കുമുറി റോഡിൽ സ്ഥാപിച്ച അപകട കണ്ണാടി തകർത്ത നിലയിൽ. അപകട സാധ്യത നിലനിൽക്കുന്ന ആശാരിപ്പടി റോഡിന് സമീപത്തെ ആദ്യത്തെ വളവിലാണ്. 2 മുമ്പ് പ്രദേശവാസികളായ കെ ഉദയകുമാർ, രാജൻ, വിനോദ്, രവി എന്നിവരുടെ നേതൃത്വത്തിൽ കണ്ണാടി സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇത് കല്ലുകൊണ്ട് എറിഞ്ഞ് തകർത്ത നിലയിൽ കണ്ടത്. ഈ വളവിൽ കാഴ്ച മറയുന്നതിനാൽ വൻ അപകട സാധ്യത നിലനിൽക്കുന്നതിനെ തുടർന്നാണ് റോഡ് സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്ന് ഇവർ പറഞ്ഞു. യുവകലാസാഹിതി കുന്നംകുളം മണ്ഡലം സമ്മേളനം മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ മണ്ഡലം തൃശൂർ ജില്ലാ പ്രസിഡന്റ് സോമൻ താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് കെ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്ലുംപുറം അബൂബക്കർ രക്തസാക്ഷി പ്രമേയവും ഷാജി ജോർജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യുവകലാസാഹിതി തൃശൂർ ജില്ലാ സെക്രട്ടറി പൗലോസ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഭാരവാഹികളായി മുസ്തഫ കെ പി പ്രസിഡന്റ്, പ്രേംരാജ് ചൂണ്ടലാത്ത് സെക്രട്ടറി, ഷംസുദ്ദീൻ കെ പി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഷാജി ജോർജ് നന്ദി പറഞ്ഞു. മറ്റം ഫൈൻ ആർട്സ് സൊസൈറ്റി എംഫാസിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് ജോൺസൺ നമ്പഴിക്കാട് അധ്യക്ഷനായി. സെക്രട്ടറി സാബു ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി എ കൊച്ചുല്ലാസർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജീവകാരുണ്യ കൺവീനർ വി സി ഗ്ലേഡ്രെ ജോൺ ഇതുവരെ നടന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ എം വി തോമസ് വരണാധികാരിയായി. വി എ കൊച്ചുല്ലാസർ പ്രസിഡന്റ്, വി സി ഗ്ലാഡ്രെ ജോൺ സെക്രട്ടറി, കെ എൽ ഫ്രാൻസിസ് ട്രഷറർ, ജോൺസൺ കാക്കശ്ശേരി വൈസ് പ്രസിഡന്റ്, എൻ എൽ സ്റ്റീഫൻ ജോയിന്റ് സെക്രട്ടറി, എം കെ വർഗീസ് ജീവകാരുണ്യ പ്രവർത്തന കൺവീനർ, എം വി തോമസ് ഇന്റേണൽ ഓഡിറ്റർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ക്യാൻസർ രോഗികൾക്ക് നീട്ടി വളർത്തിയ തലമുടി മുറിച്ചു നൽകി പുന്നൂർ സ്വദേശിനി കർണംകോട്ട് ഷീജ മാധവൻ. മുറിച്ചെടുത്ത കേശം ഡിവൈഎഫ്ഐ പുന്നൂർ മേഖലാ സെക്രട്ടറി ബൈജു ഏറ്റുവാങ്ങി. മേഖലാ പ്രസിഡന്റ് മൻസൂർ, മിനി സെന്റർ യൂണിറ്റ് സെക്രട്ടറി ഫവാസ്, പുന്നൂർ എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി നിഹാൽ, ഡിവൈഎഫ്ഐ വൈസ് പ്രസിഡന്റ് പി എച്ച് നിഹാൽ, സി പി എം മിനി സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി ഷനോജ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ ജിസ്ന ലത്തീഫ്, ഗോപിക രതീഷ്, ദിവ്യ സുധീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
പറനൂർ ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വസ്ഥ എന്ന പേരിൽ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജൂലറ്റ് വിനു അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ മുഖ്യാതിഥിയായി. എസ് എൻ എ ആയുർവേദ നഴ്സിംഗ് ഹോം സൂപ്രണ്ട് ഡോക്ടർ ദേവി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല ഭാരവാഹികളായ വത്സൻ പറനൂർ, എ പി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പ്രീത, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ഡോക്ടർ ശാലിനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 150 പേർ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു. തൃശൂർ ഡിസ്ട്രിക്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പുത്തൻകടപ്പുറം മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം സി ഐ ടി യു ചാവക്കാട് ഏരിയ ട്രഷറർ കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു. പി എ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം, ഡിവിഷൻ സെക്രട്ടറി കെ എം അലി, എം എ വഹാബ്, റീന കരുണൻ, ടി എം ഹനീഫ, കൌൺസിലർ ഉമ്മു റഹ്മത്ത്, തയ്യിൽ മുസ്തഫ, എം എ ബഷീർ നാരായണൻ, എ എസ് സജന ഷാഹു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുത്തൻകടപ്പുറം മേഖലയിൽ 3 യൂണിറ്റുകൾ രൂപീകരിച്ചു. എം എ ബഷീർ, എ എസ് നാരായണൻ, സെയ്ദ് മുഹമ്മദ് പി എ എന്നിവരെ യൂണിറ്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. ബോസ് കുഞ്ചേരി മെമ്മോറിയൽ ദേശാഭിമാനി വായനശാല 1 പ്രീമിയർ ലീഗിന് എടക്കര ആസ്പിരൻ ടർഫിൽ തുടക്കമായി. അബ്ദുറഹ്മാൻ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം ജി കിരൺ, കെ ആർ ആനന്ദൻ, പ്രോഗ്രസീവ് യു എ ഇ പ്രതിനിധി എം എസ് ശ്രീജിത്ത്, ലോഹിതാക്ഷൻ, വിജിത്ത്, വി ജി ശിവകുമാർ, ടി എം ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീമിയർ ലീഗ് മത്സരത്തിൽ ടീം റോയൽസ് വിന്നേഴ്സും ലാപ്പിറ്റോള റണ്ണേഴ്സുമായി. വിജയികൾക്ക് ടി എം ദിലീപ്, എം എസ് ശ്രീജിത്ത് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ഒറ്റപ്പിലാവ് വനിതാ സമാജം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. 7:30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായി. കുർബാനയ്ക്ക് ശേഷം ലേലംവിളിയും തുടർന്ന് പൊതുസമ്മേളനം ആരംഭിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ വനിതാ സമാജം ജനറൽ സെക്രട്ടറി ബീന ഡേവിസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം യൂണിറ്റ് സെക്രട്ടറി ശോഭ വിൻസെന്റ് അധ്യക്ഷയായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഫാദർ ജോയ് പുലിക്കോട്ടിൽ സന്ദേശം നൽകി. ചാപ്പൽ വികാരി ഇൻചാർജ് ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, ചാപ്പൽ സെക്രട്ടറി ഗീവർ വടക്കേത്തലയ്ക്കൽ, വനിതാ സമാജം യൂണിറ്റ് ഖജാൻജി ബിനിഷ വർഗീസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ 3 വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ആദരവും ചാവക്കാട് ഗെയിംസ് അക്കാദമിയുടെ സഹകരണത്തോടെ ബുദ്ധിവികാസത്തിനായുള്ള പരിശീലനവും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11:00 കോട്ടപ്പുറം കെ പി വത്സലൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യ പരിശീലനവും സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, മുൻ കൌൺസിലർ കെ എച്ച് സലാം, വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ, പി എസ് മുനീർ, മനോഹരൻ, ജുനിത ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ കൌൺസിലറും ഗെയിംസ് അക്കാദമി അധ്യാപകനുമായ കെ വി ഷാനവാസ് ക്ലാസ് എടുത്തു. അധ്യാപകനായിരുന്ന മുരളി മാസ്റ്ററുടെ സ്മരണാർത്ഥം ബി ജെ പി കുന്നംകുളം നഗരസഭ 4 വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. കിഴൂർ ഏറത്ത് കുടുംബ ഭഗവതി ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ബി ജെ പി കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജെ ജെ പിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഒടാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ രേഷ്മ സുനിൽ, ബിനു പ്രസാദ് എന്നിവരും അജിതൻ ചെറളയം, സുനീഷ് പാറപ്പുറത്ത്, രാജൻ ഏറത്ത്, ദിലീപ് തലപ്പുള്ളി, പ്രസി ഏറത്ത്, ശാന്ത ഏറത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. മറ്റം കെ സി സൈമൺ മാസ്റ്റർ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നിധിൻ രാജ് അനുസ്മരണവും പഠനോപകരണം, പി എൻ സുഖദേവൻ പ്രതിഭാ പുരസ്കാരം, ഇമ്മട്ടി ദിനേശ് സ്മാരക അവാർഡ് എന്നിവയുടെ വിതരണവും നടന്നു. മറ്റം ആര്യംപാടത്ത് സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലിയമ്മല്ലിയെ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന പി എൻ സുഖദേവന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരം ചിത്രകാരനായ ലിയോണിന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ സമ്മാനിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഇമ്മട്ടി ദിനേശ് സ്മാരക അവാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭനും നിതിൻ രാജ് അനുസ്മരണം
വിതരണവും പഠനോപകരണ വിതരണവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, സൈമൺ മാസ്റ്റർ ലൈബ്രറി സെക്രട്ടറി കെ ജെ ബിജു, സ്വാഗത സംഘം ചെയർമാൻ കെ എ കബീർ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ് കേച്ചേരി. ഡിവൈഫൈ ആർത്താറ്റ് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെയും സമത യു എ ഇ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും ഫലവൃക്ഷത്തൈ വിതരണവും നടന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുക്കൂട്ട ബസാറിൽ നടത്തിയ സദസ്സ് ഡിവൈഫൈ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഫൈ ആർത്താറ്റ് നോർത്ത് യൂണിറ്റ് സെക്രട്ടറി പി വി വൈശാഖ് അധ്യക്ഷനായി. സി പി എം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ ബി ഷിബു, സി പി എം കുന്നംകുളം സൗത്ത് ലോക്കൽ സെക്രട്ടറി സി കെ ലിജീഷ്, വാർഡ് കൌൺസിലർ പ്രിയ സജീഷ്, ടി രാജഗോപാലൻ മാസ്റ്റർ, സമത യു എ ഇ ഭാരവാഹികളായ സുരേഷ് കണ്ടപുള്ളി, രമിത് എന്നിവർ സംസാരിച്ചു. ഡിവൈഫൈ ആർത്താറ്റ് സൗത്ത് യൂണിറ്റ് സെക്രട്ടറി പി യു അഭിജിത്ത് സ്വാഗതവും അതുൽകൃഷ്ണ നന്ദിയും പറഞ്ഞു. പാറന്നൂർ ജനകീയ വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ മഴത്താളം പുഴഗീതം എന്ന പേരിൽ അർദ്ധദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് പുഴയെ അറിയുന്നതിന്റെ ഭാഗമായി പാറന്നൂർ ചെറിയിൽ നടന്ന ക്യാമ്പിൽ പുഴ, മഴ, മണ്ണ് എന്ന വിഷയത്തിൽ സോയിൽ കൺസർവേഷൻ ഓവർസിയർ സി വി നരേന്ദ്രൻ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന പാട്ടും കളിയും പരിപാടിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ രമേഷ് ചൂണ്ടൽ, വർഗീസ് മാസ്റ്റർ എന്നിവർ ബാലവേദി കുട്ടികളുമായി പാട്ടും കളിയുമായി ഒത്തുകൂടി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജൂലറ്റ് വിനു, വായനശാല പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, സെക്രട്ടറി എ പി ജെയിംസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി സി രതീഷ്, എ പി ആൻഡോ, എ വി ജോണി, കെ ആർ വിഷ്ണു, ബാലവേദി സെക്രട്ടറി മീഘ വിനു എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ് കേച്ചേരി. ജനതാദൾ എസ് ഗുരുവായൂർ മുനിസിപ്പൽ സമ്മേളനവും സുരേഷ് വാര്യർ, പി ടി ഹനീഫ അനുസ്മരണവും നടന്നു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രിയും ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റുമായ സി കെ നാണു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം പി ഇക്ബാൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ ബോർഡ് അംഗം പി ടി അഷ്റഫ് ഉപഹാരങ്ങൾ നൽകി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകി. ലാസർ പേരകം, എം വി അശ്വിൻ, ജോസ് പൈനാടത്ത്, ഐ എ റഫായി, കെ എം ഹൈദരാലി, എ എസ് തങ്കപ്പൻ, സി എച്ച് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. മരത്തംകോട് മാമ്പഴക്കാലം വയോജന ആൾക്കൂട്ടം സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ ഉദ്ഘാടനം ചെയ്തു. അയൽക്കൂട്ട പ്രസിഡന്റ് എ എം മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ കെ കെ മാണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ ടി പി ലോറൻസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ചന്ദ്രൻ, എം എൽ എസ് പി റെമി, ആശാ വർക്കർമാരായ പ്രേമ, ബൽഗീസ്, 17th ward എ ഡി എസ് ചെയർപേഴ്സൺ സുഗിജ സുമേഷ്, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൽ വഹാബ്, വയോജന അയൽക്കൂട്ട സെക്രട്ടറി നബീസ എന്നിവർ സംസാരിച്ചു. ശ്യാമ പ്രദീപ് നന്ദി പറഞ്ഞു. എസ് എസ് എൽ സി വിജയികളായ അഭിഷേക്, അംന മർവ, ബ്ലോക്ക് തല വയോജന മേള വിജയിയായ എം എം ഉണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സൗജന്യ ഹോമിയോ ചികിത്സയും പ്രഷർ പ്രമേഹ പരിശോധനയും നടന്നു. കേരള കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം കർഷക സമരത്തിന്റെ 75th വാർഷിക ദിനാചരണം നടത്തി. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ അധ്യക്ഷനായി. ഏരിയ അംഗങ്ങളായ കെ സതീഷ് കുമാർ, ടി ബി ബിനീഷ്, അനൂർ സി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം തുറക്കുളം മാർക്കറ്റിന് സമീപം ചെറുളയം കക്കാട് റോഡിലെ പാടത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. ജനവാസ കേന്ദ്രം കൂടിയായ പ്രദേശത്ത് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറികളിലാണ് മാലിന്യം തള്ളുന്നത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതോടെയാണ് പ്രദേശവാസികൾ സംഭവം അറിഞ്ഞത്. തുടർന്ന് കുന്നംകുളം നഗരസഭയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്ത് ക്ലോറിനേഷൻ നടത്തി. റോഡിന്റെ ഇരുവശത്തെയും കാടുകയറി കിടക്കുന്ന ഭാഗങ്ങളിലാണ് പതിവായി മാലിന്യം ഒഴുക്കുന്നത്. കൂടാതെ റോഡരികിൽ അറവു മാലിന്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മറ്റു മാലിന്യവും തള്ളുന്നത് പതിവാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നതിനായി എത്തിയ സംഘത്തെ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം കയ്യോടെ പിടികൂടിയിരുന്നു. എന്നാൽ 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രദേശത്ത് മാലിന്യ തള്ളൽ പതിവായിരിക്കുകയാണ്. പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യം ഉയർന്നിട്ട് നാളെ അറിയായി. ടെൻഡർ നടപടികളായെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും നടപടിയായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കാലം കൂടി ആയതിനാൽ മാലിന്യം പരന്നൊഴുകി പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ഭീതിയുമുണ്ട് നാട്ടുകാർക്ക്.
മാലിന്യം തള്ളുന്നവർക്ക് സഹായകരമായ വിധം റോഡരികിലെ കാടുപിടിച്ച് കിടക്കുന്ന ഭാഗങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ നഗരസഭാധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണമെന്നും അടിയന്തരമായി പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നഗരസഭാധികൃതരും പോലീസും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. രണ്ടു വർഷത്തിന് മേലെ ഇവിടെ ഒഴിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് നിരന്തരം നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. ഇപ്പൊ രണ്ടാനും തുടങ്ങി. ഇപ്പൊ ഒരു ചുരുങ്ങിയ ഒരു 4 മാസമായിട്ട് സ്ഥിരം ചുരുങ്ങിയ 25 ടാങ്ക് ലോറിയെങ്കിലും ഇവിടെ കൊടുന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ മുനിസിപ്പാലിറ്റിക്ക് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി പറയുന്നത് താൽക്കാലികമായിട്ട് പൊടി കൊണ്ടിട്ടു, അതായത് ക്ലോറിഫോം പൊടി കൊടുത്തിട്ടു. അതിന് ശേഷം ഇപ്പൊ അവര് പറഞ്ഞ ശാസ്ത്രമായ പരിഹാരമായിട്ട് CCTV ക്യാമറ വെക്കാം, അതിന്റെ ടെൻഡർ ആയുണ്ട്. പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നതാണല്ലോ. ഞങ്ങൾ എത്ര പെട്ടെന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് കുന്നോളം, ചെറലയം, കക്കാട്, തിരുത്തികാട് ഭാഗത്ത് കുടിവെള്ളത്തിലേക്കാണ് ഈ വേസ്റ്റ് വെള്ളം ചെല്ലുന്നത്. അപ്പൊ അവര് ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് CCTV ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇതിന് പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു. CCTV ന്യൂസ് കുന്നംകുളം. കാട്ടക്കമ്പാൽ പഞ്ചായത്ത് 14 വാർഡ് കാഞ്ഞിരത്തിങ്കലിൽ നവീകരിച്ച ക്വാറി കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ TS മണികണ്ഠൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളിലേക്കും വീട്ടു കണക്ഷൻ നൽകിയാണ് പദ്ധതി നവീകരിച്ചത്. പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദിന്റെയും അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഗുണഭോക്തൃ സമിതിയുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഗുണഭോക്തൃ സമിതി അംഗങ്ങളായ K ബാബു, O ബിന്ദു, മേച്ചേരി, ഫാത്തിമ, വനജൻ, വർഗീസ്, ശാന്ത, ഗോകുലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി മെമ്പർമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന ശില്പശാല ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ബിജു അധ്യക്ഷനായിരുന്നു. രാജൻ എലവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിലിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പറഞ്ഞു, PK രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ടി രാജഗോപാൽ, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ MK സോമൻ മാസ്റ്റർ, MR വർഗീസ്, രമേശ് ചൂണ്ടൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് 12 വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സദസ്സ് സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 12 വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ അധ്യക്ഷയായി. വാർഡിലെ SSLC +2 വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, SMK തങ്ങൾ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ONV പുരസ്കാരം നേടിയ PK മോഹൻദാസിനെ വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ മൊമൻഡോയും CV ബാലചന്ദ്രൻ പൊന്നാടയും നൽകി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു നാസർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK സുനിൽകുമാർ, അക്ബർ ഫൈസൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നൌഫൽ സ്വാഗതവും റഷീദ് പണിക്ക് വീട്ടിൽ നന്ദിയും പറഞ്ഞു. സ്റ്റാർ ഗാങ് വടക്കേ കോട്ടോളിന്റെ നേതൃത്വത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷിജു കോട്ടോൾ അധ്യക്ഷനായി. സിവിൽ പോലീസ് ഓഫീസർ TM കബീർ, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി N ഷാജി തോമസ്, ആരോഗ്യ പ്രവർത്തക രജിത സതീശൻ, അസർ ഫാറൂഖ്, ഷിജി കോട്ടോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ചയായി നടന്നുവന്നിരുന്ന വാരാചരണത്തിന് സമാപനമായി. സ്റ്റാർ ഗാങ് സെക്രട്ടറി TM ഹിരൺ, ട്രഷറർ KK നിഖിൽ, ഭാരവാഹികളായ മുഹമ്മദ് ഫാരിസ്, MA വിവേക്, സജിൻ ദാസ്, MC അനൂപ്, സാദിഖ്, PA അനൂപ്, രഞ്ജിത് കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ രൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് റവറൻ ഫാദർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ 25th ചരമ വാർഷികവും അനുസ്മരണയോഗവും നടത്തി. വലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ FKM ചാരിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. SHC കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിൻസി തോബിയസ്, കൈക്കാരൻ മാത്തച്ഛൻ, FKM ചാരിറ്റി ട്രഷറർ റോയ് TJ എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വൃക്ക രോഗികൾക്കുള്ള 100-ൽ പരം പേർക്ക് ഡയലൈസർ വിതരണവും നടത്തി. തുടർന്ന് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. FKM ചാരിറ്റി പ്രസിഡന്റ് ഡേവിഡ് മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി ബ്രൈറ്റ് ജോസഫ് നന്ദിയും പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ 2023-24 വർഷത്തെ ഭരണസമിതി ചുമതലയേറ്റു. സന്തോഷ് സി ജെയിംസ് ഇടവക കൈക്കാരനായും ഇടവക സെക്രട്ടറിയായി സലിൻ കെ സൈമൺ എന്നിവരാണ് ചുമതലയേറ്റത്. ഭരണസമിതി അംഗങ്ങളായി ഷാജൻ AZ, സക്കറിയ KC, ജിൻഡോ KK, ബിജു CT, സജു KD, വിൽസൺ TV, ജെയ്സൺ CC, ടോണി TT, സാജോ സി ജോസ്, ജോ CC, ജിമോൻ CJ, സജി NK എന്നിവരും ഓഡിറ്റർമാരായി അജിത് MT, ഡോക്ടർ റെജിമോൻ എന്നിവരും ചുമതലയേറ്റു.
കടവല്ലൂർ പഞ്ചായത്ത് 12-13 കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗവും കരിയർ ഗൈഡൻസ് ക്ലാസ്സും നടത്തി. പെരുമ്പിലാവ് ആൽത്ര LM UP സ്കൂളിൽ നടന്ന +2 SSLC വിജയികളെ ആദരിക്കൽ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് 12-13 വാർഡുകളിലെ മുഴുവൻ SSLC +2 വിജയികളെയും പുരസ്കാരം നൽകി ആദരിച്ചു. ജോമി PL കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. 100 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നാസർ കലായി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. 12 വാർഡ് മെമ്പർ നിഷാരേഖത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ MM അബ്ദുൾ അസീസ്, KA ശിവരാമൻ, PK ദേവദാസ്, മണ്ഡലം ഭാരവാഹികളായ കമറുദ്ദീൻ, KV സഹദേവൻ, സുലൈമാൻ, ദീപൻ ഫാദാക്കര, വാസുദേവൻ, മനീഷ് തിപ്പിലശ്ശേരി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, മുഹമ്മദ് അൻവർ, സജാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ചൂണ്ടൽ മേലേക്കാവ് പൊന്നരാശ്ശേരി PK തിലകൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പുന്നൂർക്കുളം അണ്ടത്തോട് ബീച്ച് റോഡ് പറയമ്പറമ്പിൽ ആമിന നിര്യാതയായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം അണ്ടത്തോട് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പ്രേതനായ ഖാദർ ഭർത്താവും സുനീർ, ഇസഹാക്ക്, സുബിത എന്നിവർ മക്കളുമാണ്. ചോവനൂർ മണ്ടുമ്പാൽ പരേതനായ ചുമാർ ഭാര്യ ലില്ലി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ചോവനൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പുഷ്പം, കുസുമം, മിനി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരിയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കും നാശം. 7 വർഷം കൊണ്ട് തീരമേഖലയിൽ 85 MBBS വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ആവശ്യമായ സ്ഥലം അനുവദിച്ചാൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് കോളേജ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി. വേലൂർ മണിമലർ കവ് മാറുമറയ്ക്കൽ സമര പോരാളി ദേവകി നമ്പീശൻ അന്തരിച്ചു. വിട പറഞ്ഞത് വേലൂരിലെയും പരിസര പ്രദേശത്തെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ജനകീയ പോരാളി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.